വിദേശ വിചാരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിദേശ വിചാരത്തിൽ പ്രശസ്തനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റും ഒരു സർവകലാ വല്ലഭനുമായ ഡോക്ടർ എം വി പിള്ളയുമായാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ക്യാൻസർ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വെൽക്കം ഡോക്ടർ എം വി പിള്ള. ഒരു ഡോക്ടറെ കണ്ടാൽ എന്ത് സ്പെഷ്യലിസ്റ്റ് ആയാലും ചർച്ച തുടങ്ങേണ്ടത് ഈ വൈറസിൻ്റെ കാര്യത്തിലാണ്, കൊറോണ വൈറസിൻ്റെ കാര്യത്തിലാണ്. കാരണം അത്രമാത്രം ആശങ്ക ലോകത്ത് മുഴുവനുമുള്ളൊരു പ്രശ്നമാണിത്. അത് മെഡിസിൻ്റെ എല്ലാ ശാഖകളിലെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല ജിയോ പൊളിറ്റിക്സിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്താണ് മണിയുടെ എൻ്റെ ഒരു അസസ്മെൻറ്റ്? ഈ വൈറസ് എന്നുള്ള വാക്ക് മലയാളത്തിൽ വരുന്നതിന് മുമ്പ് അണു ബാക്ടീരിയയും പരമാണു വൈറസുമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. ഇതിപ്പോൾ ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് ഒരു പരമാണു എങ്ങനെ മാനവരാശിയെ ഈ ഭൂഗോളത്തിൽ നിന്ന് തുടച്ചു മാറ്റുമോ എന്നുള്ള ഭീതിയിൽ കൂടെയാണ്. ഇന്ന് ഒരു ദിനപത്രത്തിലെ ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദി IMF, ദി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫൗണ്ടേഷൻ, ഹാസ് ഡിസൈഡഡ് ദാറ്റ് ദ വേൾഡ് എക്കോണമി വിൽ ബി ഡിസൈഡഡ് ബൈ ദിസ് വൈറസ് കൊറോണ. അതായത് ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് ഒരു പരമാണുവാണെന്ന് IMF പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ നമ്മെ ഭീതിപ്പെടുത്തേണ്ട കാര്യമല്ലോ. 1918 മറ്റേ സ്പാനിഷ് ഫ്ലൂ വന്നിട്ട് 500 മില്യൺ ആൾക്കാരെയാണ് ആ ഫ്ലൂ പിടിച്ചത്. 50 മില്യൺ ആൾക്കാർ മരിച്ചുപോയി. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് H1N1 എന്ന് പറയുന്ന സ്വൈൻ ഫ്ലൂ, പിന്നെ എബോള, HIV/AIDS, SARS, MERS, മിഡിൽ ഈസ്റ്റ് അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, ഇപ്പോൾ ദാ കൊറോണ. ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരുപാട് പേരുടെ ജീവനെടുത്തത്. ഇതിനെക്കുറിച്ച് ഇപ്പം എൻ്റെ പോളിറ്റിക്സിലൂടെ പോയാൽ ഒരുപാട് നല്ലൊരു ആർട്ടിക്കിൾ വാൾ സ്ട്രീറ്റ് ജേണലിൽ വായിക്കാനായി, ദി പോളിറ്റിക്സ് ഓഫ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരം എപ്പിഡമിക്കുകൾ കൂടെ ഉണ്ടാകുന്നത്? കൊറോണ ആയാലും കൊള്ളാം, SARS ആയാലും കൊള്ളാം, MERS ആയാലും കൊള്ളാം. അതിലൊരുപാട് വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. അത് ചിലതൊക്കെ നമുക്കും കൂടെ ഭാഗമാണ്. ഈ നഗരവൽക്കരണം വന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ തിക്കി തിരക്കി നഗരങ്ങളിലേക്ക് കയറി, ഇപ്പോൾ ജനസാന്ദ്രത വർദ്ധിച്ചിരിക്കുന്നു. ഈ അവർ വിട്ടുപോകുന്ന ഗ്രാമപ്രദേശങ്ങളിലാണ് അവരുടെ കന്നുകാലികളും വളർത്തുമൃഗങ്ങളും എല്ലാം. അവയ്ക്ക് പണ്ട് കിട്ടിയിരുന്ന പരിചരണമോ അല്ലെങ്കിൽ സംരക്ഷണമോ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു കുടിയേറ്റത്തെ തുടർന്ന് നഗരങ്ങളിൽ വന്ന ഒരു വൻപിച്ച ജനത്തിരക്ക്, 1, 2, ഈ എൻവയോൺമെൻറ്റ് വന്ന വ്യത്യാസം, പരിസ്ഥിതിക്ക് വന്ന നാശനഷ്ടങ്ങൾ, 3, ജനങ്ങൾ പല ഈ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണ് വാക്സിനേഷനെതിരായിട്ടുള്ള എല്ലാ വലിയ മുന്നേറ്റങ്ങളും നടന്നിരിക്കുന്നത്. പുതിയ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുപാട് വാക്സിനേഷനെതിരായിട്ട് പ്രവർത്തിച്ചു. ഇതൊരു ഘടകമാണ്, എൻവയോൺമെൻറ്റ് ഒരു ഘടകമാണ്, പിന്നെ പൊളിറ്റിക്സ് എപ്പോഴും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ചൈനയെക്കുറിച്ച് പറയുന്നത് തന്നെ വലിയ ക്ഷാമമോ അല്ലെങ്കിൽ ഒരു മഹാമാരിയോ വന്നു കഴിയുമ്പോഴാണ് ചൈനയിലെ അധികാരമാറ്റം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഇപ്പോൾ ഈ ചൈനീസ് പ്രസിഡൻറ്റിനെ കുറച്ച് ദിവസത്തെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ടെമ്പറേച്ചർ എടുക്കുന്ന പടമൊക്കെ വന്നല്ലോ. അപ്പോൾ അവിടെ പോലും കേന്ദ്രത്തിൽ പിടിച്ചു കുലുക്കുകയാണ് ഈ വൈറസ്. ചൈനയിൽ എന്തോ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ ഒരു ബയോളജിക്കൽ വെപ്പൺ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു, അങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ളതിന് സാധ്യതകൾ വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അമേരിക്കയിലെ ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്, ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിലെ സീനിയർ വൈറോളജിസ്റ്റൊക്കെ പറഞ്ഞു ഇത് വെറും തെറ്റാണ്, ചൈനക്കാർ ഇത് യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ജൈവായുധമല്ല. അവരെ തീർത്തു പറഞ്ഞു. ഇവരുടെ അഭിപ്രായം തന്നെയാണ് WHO പറഞ്ഞു. WHO പറഞ്ഞു ആദ്യത്തെ കേസ് തന്നെ ചൈന ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇത് അൺഡെഡിക്കേറ്റഡ് റിസർച്ച് ലാബോറട്ടറി ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ അവിടെ നിന്ന് വീണ് കിട്ടിയ ഒരു വൈറസ് പുറത്തോട്ട് വ്യാപിച്ചു എന്നുള്ളത് ഒരു കപോലകൽപ്പിതം എന്ന് പറയാറില്ലേ, ഭാവനാശില്പം മാത്രമാണെന്ന് WHO പറയുന്നു, അമേരിക്കയിലെ വൈറോളജിസ്റ്റ് പറയുന്നു. രാഷ്ട്രീയ നേതൃത്വമാണ് ചൈനയിൽ ഇത് ജൈവായുധമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈവിട്ടു പോയതാണെന്ന് അമേരിക്കയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആരോപണമായിരുന്നു, മിലിറ്ററി ആരോപണമായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല ശാസ്ത്രജ്ഞന്മാർക്ക്. ഇത് തന്നെയാണ് ഇന്ന് ഇത് പറയാൻ നല്ല കാരണം, ഓസ്കാർ അവാർഡ് കിട്ടിയ അത് പാരസൈറ്റ് കൊണ്ടുവരുന്ന തത്വം ഇതുതന്നെയാണ് അല്ലേ. ഓസ്കാർ അവാർഡ് ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പുറത്ത് ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരു രാജ്യത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആ രത്ന ചുരുക്കമായ ആശയം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. പാരസൈറ്റിൻ്റെ കഥാതന്തു തന്നെ എങ്ങനെയാണ്, ഈ പ്ലൂട്ടോക്രസി എന്ന് പറയുന്ന അത് ധനാഢ്യന്മാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ധനമില്ലാത്തവനെ എങ്ങനെ നരകത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ കഥാതന്തു. അപ്പോൾ അത് ഇത് വന്നിരിക്കുന്നത്
അമേരിക്കയിലെ ഓസ്കാർ കൊടുക്കുമ്പോൾ അവർ കാണിക്കുന്ന ഇതിനകത്തൊരു സത്യമുണ്ടെന്ന് അമേരിക്കയിലെ കലാകാരന്മാർ തിരിച്ചറിഞ്ഞു. അപ്പോൾ കലയിലായാലും ശാസ്ത്രത്തിലായാലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ നിലപാടായിരിക്കില്ല കലാകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും പുലർത്തുന്നത്, അവരുടെ മനസ്സാക്ഷിയുടെ നിലപാടാണ്. അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം. എങ്ങനെയാണ് ഇത് അവസാനിക്കുന്നതെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഇപ്പോൾ ഒരു ചൈനയ്ക്ക് ഒരു വില്ലൻ്റെ ഇമേജാണുള്ളത്, അതൊരു ഹീറോ ഇമേജായിട്ട് മാറുമോ? മാറിക്കൂടുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഇതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതമാണ് ചൈനയെ പിടിച്ചുളയ്ക്കുന്നത്. ഇപ്പം പല കമ്പനികളും അവിടുന്ന് പോയി. ഇപ്പം നമ്മുടെ സ്റ്റാർബക്സ് പോയി, ഗൂഗിൾ പോയി, ആപ്പിൾ പോവുകയാണ്. പിന്നെ ഈ ട്രേഡിംഗ് ട്രാക്കുകളെല്ലാം തൊലയുകയാണ്. നമ്മളെക്കൂടെ ബാധിക്കും. നമ്മുടെ മരുന്നുകളുടെ 86% അസംസ്കൃത പദാർത്ഥങ്ങൾ വരുന്ന ചൈനയെന്നാണ്. പക്ഷേ അവർ തിരിച്ചു വാങ്ങിക്കുന്നില്ല നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, അതല്ല നമ്മുടെ ഒരു പരാതി. അവരങ്ങോട്ട് വാങ്ങിക്കുന്നില്ല എന്നുള്ളത് അത് ശരിയാണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ തന്നെ കൺസ്യൂമേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കയിലടക്കാം. അത് ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റാണ്, തിരിച്ചു വാങ്ങിക്കേണ്ടതാണ്. ചൈന ഈ അമേരിക്കൻ കമ്പനികളെയൊക്കെ പുറത്താക്കിയിട്ട് ഈ കമ്പനികളെല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു തന്ത്രമാണിത് എന്ന് പറയുന്നവരുമുണ്ട്. അതിങ്ങനെ ചെയ്യുമോ? നമ്മളിപ്പോൾ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ഒരു വൈറസിനെ തുറന്ന് വിട്ട് സ്വന്തം ആൾക്കാരെ കൊന്ന്, അത് എനിക്കൊരു വളഞ്ഞ വഴിയായിട്ട് തോന്നുന്നു. അത്ര മണ്ടന്മാരൊന്നുമല്ല. 2003 സാഴ്സ് ഉണ്ടായത്, സിവിയർ അക്യൂട്ട് $40 ബില്യൺ ഉണ്ടായി. വേൾഡ് എക്കോണമി 1% താഴോട്ട് പോയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനുണ്ടാവും, സംശയമൊന്നുമില്ല. കയറി പിന്നെ അതിൽ നിന്ന് കര കയറി കഴിയുമ്പോൾ കുറച്ചുകൂടെ തുറന്ന ഒരു സാമൂഹ്യ സംവിധാനം ചൈനയിൽ വന്നുകൂടുന്നു. അമേരിക്കയിലേക്ക് വന്നാൽ എന്താണ് അവിടുത്തെ, അവിടെ ഒരു ഭയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സാന്റിയാഗോയിൽ കേസ് വന്നല്ലോ. ഭയം ഉണ്ടാകാനുള്ള കാരണം ഇത് ചൈനയിൽ ഇത് നിയന്ത്രിച്ചില്ല എന്നുള്ളതല്ല. ഇപ്പോൾ 2 developments കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വായിച്ചു കാണും. ഒന്ന്, ജർമ്മനിയിൽ രോഗലക്ഷണങ്ങളില്ലാതെ ചൈനയിൽ നിന്ന് വന്ന ഒരു IT specialist മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരാരുടെയൊക്കെ കൂടെ ഇടപഴകിയോ അവർക്കൊക്കെ രോഗം വന്നിരിക്കുന്നു. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡിൽ ഇത് പടർത്താനുള്ള സാധ്യതയുണ്ടോ? ഇത് വലിയ ചോദ്യമാണ്. രണ്ടാമത്തേത്, ചിലർക്കൊക്കെ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്, വേറെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വിഷയം ഇപ്പം അന്താരാഷ്ട്ര സയൻറ്റിഫിക് ജേണലുകളെല്ലാം ഡിസ്കസ് ചെയ്യുകയാണ്. എന്ത് ഇതിൽ നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത്? ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണ് കൊറോണ വൈറസിൻ്റെ, പക്ഷേ രോഗലക്ഷണങ്ങളൊന്നുമില്ല. ഈ ആളിൻ്റെ ഇൻഫെക്റ്റിവിറ്റി, രോഗ സംക്രമണത്തിനുള്ള സാധ്യത എത്രയുണ്ട്? ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതായിട്ടും ഇൻക്യുബേഷൻ പീരീഡിൽ രോഗം പടരുമോ എന്നുള്ള ചോദ്യവും, അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റീവാണ്, രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള, ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ്. ഇതൊക്കെയാണ് ഈ പുതിയ ഗവേഷണ വിഷയങ്ങളായിട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ ആധി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് മുഴുവൻ, ഇപ്പോൾ സാൻഡിയോഗോ, ലോസ് ആഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, അടുത്ത എല്ലാം ചൈനക്കാരാണ്. അപ്പോൾ അവർ യാത്ര ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇപ്പം ഇല്ല. പക്ഷേ അവർ വന്നിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഒളിച്ചു വയ്ക്കുന്നുണ്ട്, ക്ലോസറ്റ് ചെയ്യുന്നുണ്ട്. അല്ലേ, ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ട്രംപ് പറയാത്തതിൻ്റെ ഒരു കാരണം, അവരുടെ ട്രേഡ് റിലേഷൻസ് ഒന്ന് പച്ചപിടിച്ചു വരുന്ന സമയമാണ്. അതും കൂടി അങ്ങയുടെ നെവർ സോ ഗുഡ് ബിഫോർ എന്നാണ് സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ്സിൽ പറഞ്ഞത്. ഇപ്പം കുറേ കൂടെ അമേരിക്കയുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ചൈന വാങ്ങിക്കാൻ നീട്ടിട്ടുണ്ട്. അതൊരു വലിയ ഇലക്ട്രൽ വിന്നാണ് ട്രംപിന്. കാരണം അതായിരുന്നു ഒരു വലിയ ഒരു കീറാമുട്ടി. ആ കീറാമുട്ടി മാറി ഇപ്പം അമേരിക്കയുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാമെന്ന് ചൈന ഏൽക്കുകയും ആ സമയത്ത് പറയുന്നത് ക്രിട്ടിക്കൽ ആവണമെന്നില്ലല്ലോ, സഹായം ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത്. അതെ, അല്ല, അങ്ങേർക്ക് അത്രയും സോഫിസ്റ്റിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയും ട്രംപിനെയും നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ട്രംപ് കുറച്ചുകൂടെ ഒരു ഈ ഇഡിൻ കം ഫ്രം പോളിറ്റിക്സ് അറിയാമല്ലോ, ബിസിനസ്സുകാരനാണ്. അപ്പോൾ അങ്ങേരുടെ നയം തന്നെ ഈ പോളിസി ഓഫ് ബാർഗെയിനിങ് ഞാനിത് അങ്ങോട്ട് തരും, നിങ്ങൾ എനിക്ക് എന്തോ ഇങ്ങോട്ട് തന്നു തരും, ഇതാണ് അങ്ങേരുടെ. അതൊരു പൊളിറ്റീഷ്യൻ്റെ അല്ല, അത് ഇച്ചിരി ബിസിനസ്മാൻ്റെ. അതിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നില്ല, ഞാൻ പറയുന്നില്ല. എന്തായാലും പ്രസിഡന്റ് ട്രംപ് ഒരു ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ 2-3 സംഭവങ്ങൾ 2020 പല സംഭവങ്ങളും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതെങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും? ഈ റിപ്പബ്ലിക്കൻ നയമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡ്രീമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കൻ ഡ്രീം, എവരി സിറ്റിസൺ ഇൻ ദ കൺട്രി ഹാസ് ദ റൈറ്റ് ടു ലീവ് ഫോർ ലൈഫ്, ലിബർട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഇത് പറയുന്നതല്ലാണ്ട് ഇതിനൊന്നിനും സർക്കാർ ഉറപ്പ് കൊടുക്കുന്നില്ല. അവർക്ക് സോഷ്യലിസത്തിനോട് അവർക്ക് വലിയൊരു അവർഷനാണ് റിപ്പബ്ലിക്കൻസ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബെർണി സാൻഡേഴ്സ് നോമിനേറ്റ് ചെയ്ത് വരണേന്ന് ട്രംപ് പ്രാർത്ഥിക്കുന്നത്. കാരണം ബെർണി ഒരു ഡിക്ലെയർഡ് സോഷ്യലിസ്റ്റാണ്. അപ്പോൾ അമേരിക്കൻ വോട്ടർ ബെർണിയെപ്പോലെ ഒരാളിനെ തിരഞ്ഞെടുക്കില്ല എന്ന് ട്രംപിനറിയാം. ബെർണി തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിട്ട് വരണേന്നാണ് ട്രംപിൻ്റെ പ്രാർത്ഥന. അതിന് പകരം ബ്ലൂംബർഗോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധ്യത കുറയും. ബെറ്റി ജഡ്ജ്,
അതെ അതെ അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ആ അമേരിക്കയ്ക്ക് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി വിത്ത് നോ ഗ്യാരണ്ടീസ്. അതെ, നമ്മുടെ എപ്പോഴും പറയാലോ റിലേറ്റീവ് മെറിറ്റാണ് അമേരിക്കയിൽ ഒരാളിനെ തിരഞ്ഞെടുക്കാൻ നമ്മളെ നയിക്കുന്നത്. ഞങ്ങൾ തമാശയായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിൽ വരുമ്പോൾ അത് മെറിറ്റ് ഓഫ് ദ റിലേറ്റീവ് ആവും. അങ്ങനെയാണ് നമ്മുടെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭയം, ഈ രണ്ടാമത്തെ ടേം കരുന്ന പ്രസിഡന്റ് പലപ്പോഴും ആദ്യത്തേതിനേക്കാളും കൂടുതൽ ഡിസൈസീവ് ആയിരിക്കും, കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും, കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചാൻസ് കിട്ടിയാൽ കൂടുതൽ എന്താണ് ലോകത്തിന് ഉപയോഗപ്രദമല്ലാത്ത തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അങ്ങ് അദ്ദേഹം പോകും എന്നൊരു ഭയമില്ലേ? ഭയമുണ്ട്, അതിനേക്കാട്ടിലും കൂടുതൽ ഇൻറ്റേണലായിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയ 2021 ബഡ്ജറ്റ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെ ചെയ്തിരിക്കുന്നത് സോഷ്യൽ സെക്യൂരിറ്റി കുറയ്ക്കുന്നു, മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ പ്രായമായവർക്ക് കൊടുക്കുന്ന ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾക്കുള്ള ചിലവ് കുറയ്ക്കുന്നു, മെഡിക്കെയ്ഡ് നിർദ്ധനർക്കുള്ള സഹായധനങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. എവിടെയാണ് കൂടുതൽ ബഡ്ജറ്റ് അലവിട്ടിരിക്കുന്നത്? ഡിഫൻസ്, ഡിഫൻസ് സ്പേസിന് കൂടുതൽ, സ്പേസ് ഫോഴ്സ്, സ്പേസ്. അങ്ങനെയുള്ള ആഗ്രഹം 2024 ചന്ദ്രനിൽ അമേരിക്കൻ ആസ്ട്രോനോട്ട്സിനെ ഇറക്കണമെന്ന്, വീണ്ടും കൂടുതൽ എക്സ്പ്ലോറേഷൻ. അതൊക്കെ ഒരു വലിയ പണ്ട് നമ്മൾ ആനയെ വാങ്ങിച്ച് കിട്ടുന്നില്ല ഒരു ഇല്ലത്ത് അല്ലേ. ഇതൊക്കെ അങ്ങനെയൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് ആലോചിക്കുന്നത്. ഇൻറ്റേണൽ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് പണം കൂട്ടി, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുള്ള പണം കുറച്ചു. ക്ലൈമറ്റ് ചേഞ്ച് ഹോക്സാണ് അങ്ങനെ പറയുന്നത് അല്ലേ. ഇതൊക്കെ ലോകത്തിനൊക്കെ ഭീഷണി തന്നെയാണ്. അപ്പോൾ അമേരിക്കക്കാരനെ ബാധിക്കാൻ പോകുന്നത് ഈ മെഡിക്കെയർ, മെഡിക്കെയ്ഡ്, സോഷ്യൽ സെക്യൂരിറ്റി കട്ടുകളൊക്കെ. പക്ഷേ നടക്കാൻ പോകുന്നില്ല, കാരണം അമേരിക്കൻ നിയമം അനുസരിച്ച് രണ്ട് സഭകളും പാസ്സാക്കിയെങ്കിലേ നിയമമാവുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ കൺസേൺ അത് തന്നെ. ഇപ്പോൾ ഡെമോക്രാറ്റ്സ് കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്നിടത്തോളം കാലം രണ്ട് സഭകൾ പാസ്സാക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇന്ത്യൻ കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ നോർത്ത് സൗത്ത് ഡിവൈഡ് കാര്യമായിട്ട് കാണാം. നോർത്ത് ഇന്ത്യൻസിലെ ന്യൂ റിച്ച് എല്ലാം ട്രംപിൻ്റെ കൂടെയാണ്. അവരുടെ റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ റിച്ച്നെസ് ഒന്നുമല്ല. നമ്മളിപ്പോൾ ഒരു $1 മില്യൺ $2 മില്യൺ കയ്യിലാണ്ട് നമ്മൾ റിച്ചാണ്. അവരങ്ങനെയല്ല, അവർ ദ ടോക്കിംഗ് അബൌട്ട് 50 to 60 million, 100 million ഒക്കെ അസറ്റ്സ് ഉള്ള ഒറ്റപ്പെട്ട നോർത്ത് ഇന്ത്യൻ ബിസിനസ്സുകാരാണ്. അപ്പോൾ അവർക്ക് ഈ ബിസിനസ്സിൽ പണം ഇറക്കിയാൽ അത് തിരിച്ചെടുക്കുക എന്നുള്ള അറിയാം. നമ്മൾ പുതിയ മലയാളിയുടെ ബിസിനസ്സിൽ അത്ര മിടുക്കന്മാരല്ലല്ലോ. മാങ്ങ വെച്ച് മാങ്ങ അറിഞ്ഞ് വീഴുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവർ ആരാണോ വിന്നിങ് ഹോഴ്സ് എന്ന് നേരത്തെ കണക്കുകൂട്ടി അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ട്രംപ് ജയിക്കാനുള്ള സാധ്യതയുള്ള കാരണം അവരെല്ലാം ട്രംപിൻ്റെ കൂടെയാണ്. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. അദ്ദേഹം ഇതാദ്യമായിട്ടാണല്ലോ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, വിശേഷിച്ചും ട്രേഡ് കാര്യത്തിൽ. നമ്മളൊരു ചെറിയ ട്രേഡ് വാറിൽ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അപ്പോൾ അത് പരിഹരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ 40 കൊല്ലമായി ഞാൻ അമേരിക്കയിലായിട്ട്, അമേരിക്ക അണ്ടർസ്റ്റാൻഡ്സ് ദ ലാംഗ്വേജ് ഓഫ് സ്ട്രെങ്ത്. വി ഷുഡ് ഓൾവേസ് ബി നെഗോഷിയേറ്റിംഗ് ഫ്രം എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്. അല്ലാണ്ട് നമുക്ക് പോകുന്നുള്ള എമ്പതി കൊണ്ടൊന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതിപ്പോൾ വാല്യൂസും ഒക്കെ അതൊക്കെ കുറേ വരുന്നുള്ളൂ. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മളവരെ ബോധ്യമാക്കി കൊടുക്കണം. ഇത്രയും കൺസ്യൂമർ ഉള്ള ഒരു രാജ്യം വരെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലേ, എവരിവേർ യു ലുക്ക് എല്ലാ പ്രോഡക്റ്റും ഇവിടെ എത്തിയിട്ടില്ലേ. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അമേരിക്കയിൽ ഇപ്പം കണ്ടില്ല, എത്ര ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും IBMന്റെയും ഒക്കെ CEOs ഇന്ത്യക്കാരാണ് അല്ലേ. അപ്പം അവർക്കറിയാതെ കഴിവുള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നതെന്നും. അപ്പം സുന്ദർ പിച്ചി ആയാലും കൊള്ളാം, സത്യ നഗൽ ആയാലും കൊള്ളാം, IBMന്റെ പുതിയ CEO ആയാലും കൊള്ളാം, കൃഷ്ണ ആയാലും കൊള്ളാം. അമേരിക്കയ്ക്കുള്ള ഒരു സൗകര്യം, എവിടെ ആര് എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും എവിടെ വിൽപ്പന നടത്തിയാലും ആ ടെക്നോളജി മുഴുവൻ അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്നത്. ഇന്നൊവേഷൻ അപ്പോൾ ഏത് രാജ്യത്തായാലും അത് തന്നെയാണ്. അപ്പോൾ ആ ഇന്നൊവേഷൻ കൊണ്ട് വരാൻ പോകുന്ന അപകടങ്ങളെപ്പറ്റി ഇപ്പോൾ പലരും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഡാവോസിൽ ഹരാരി ചെയ്ത പ്രസംഗത്തെപ്പറ്റി കേട്ടുകയാണോ? അദ്ദേഹം പറഞ്ഞത് ന്യൂക്ലിയർ ഡേഞ്ചർ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്, പിന്നെ എൻവയോൺമെൻറ്റൽ കൊളാപ്സാണ്. അതല്ല ഇപ്പോൾ വരാൻ പോകുന്നത്, യന്ത്രങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് ഉപയോഗമില്ലാത്ത യൂസ്ലെസ് പീപ്പിൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. താത്വികമായിട്ട് ശരിയാണ്. ഇപ്പോൾ റോബോട്ടിക്സ് ആയാലും കൊള്ളാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും കൊള്ളാം, മെഷീൻ ലേണിംഗ് ആയാലും കൊള്ളാം, എവിടെ ഉപയോഗമുണ്ടോ അവിടെ ദുരുപയോഗത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ തന്നെ ഫ്യൂഷൻ ടെക്നോളജി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. പക്ഷേ ഫ്യൂഷനിൽ കൂടെ ആണല്ലോ നമുക്ക് ന്യൂക്ലിയർ ആക്സിഡനെ കുറിച്ചുള്ള പേടി. അല്ല, അതിനൊക്കെ ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതായിരിക്കും ഭാവിയിലെ പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. അനിയന്ത്രിതമായ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ജീൻ എഡിറ്റിങ്ങിലൊക്കെ വന്നിരിക്കുന്നത് ക്രിസ്പർ എന്നൊരു ടെക്നോളജിയാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ജീൻ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് നല്ല ജീൻ ഇട്ട് ഞങ്ങളെ അത്ലറ്റും ഒക്കെ ആക്കാം. പക്ഷേ എവിടെ ചെന്ന് നിൽക്കും, ഇതിൽ നിന്നൊരു മോൺസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ഫുഡിൽ എല്ലാം ഫുഡിലൊക്കെ പറ്റും അല്ലേ. ഫുഡ് അഡൾട്രേഷൻ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ജീൻ എഡിറ്റിങ്. പക്ഷേ അതിന് പകരം ഒരു ജനതയെ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ശക്തി ഈ അരിയിൽ കയറ്റി വിടാൻ നോക്കും.
അപ്പോൾ ഇതിനൊക്കെ ദുരുപയോഗത്തിന് സാധ്യതയുണ്ട്. ഒരു പഴയ തന്നെയല്ല, മനുഷ്യരുടെ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വരും. അതെ അതെ, കൈന്ന് വിട്ടു പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു സൂചനകൾ ഇപ്പൊ ലഭിക്കുന്നുണ്ടോ? സൂചനകൾ ലഭിക്കുന്നതല്ല, അതിനെതിരായിട്ട് ഒരു വിജിലന്റ് സൊസൈറ്റി അമേരിക്ക തന്നെ ഉണ്ട്. അപ്പൊ ഈ അമേരിക്കൻ ശാസ്ത്ര ലോകത്തിന്റെ ഒരു വലിയ പ്രത്യേകത, അവരവരെ തന്നെ പുനർനവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ തന്നെ ഇപ്പം ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനോ സയൻസോ അങ്ങനെയുള്ള ജേണലൊക്കെ വായിച്ചാൽ ഒരു ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വയ്ക്കുന്ന ആളിനെ എതിർക്കാനായിട്ട് അഞ്ച് പേര് വരും. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ജീൻ എഡിറ്റിങ് അവർ അനുവദിക്കാത്തതിൻ്റെ കാരണം ഒരു മോൺസ്റ്ററെ ആരും സൃഷ്ടിക്കേണ്ടെന്ന് അവരങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ബ്രിട്ടൻ ബ്രെക്സിറ്റ് കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടനിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു പരാതി, ഒരു ഭയം, അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വളരെയധികം വർദ്ധിക്കുകയും അതുകൊണ്ട് ജനിറ്റലി എഞ്ചിനീയർഡ് ഫുഡ്സും അതെല്ലാം യു കെയിലേക്ക് വരികയും അങ്ങനെ അത് യൂറോപ്പിലേക്ക് ബാധിക്കും എന്നുള്ള ഒരു ഭയം അവർ പറയുന്നുണ്ടല്ലോ. ജോൺസൺ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ അവരുടെ നിന്ന് വാങ്ങുകയുള്ളൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രെക്സിറ്റിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിക്കുമ്പോൾ അമേരിക്കയിലെ അൺഡിസൈറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളിലും യൂറോപ്പിലേക്ക് വരും എന്നുള്ളതാണ് പരാതി. അതൊരു നല്ല പരാതിയാണ്. പക്ഷെ പഴയ കാലത്തെ പോലെയല്ല, അമേരിക്കയിലുള്ള അതേ ടെക്നോളജിയും അത്രയും വിജിലൻ്റായിട്ടുള്ള സയൻറ്റിസ്റ്റും ഒക്കെ ഇംഗ്ലണ്ടിലുമുണ്ട്, ജർമ്മനിയിലുമുണ്ട്, ഫ്രാൻസിലുമുണ്ട്. അവർ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ ഒരു വേവ് ഓഫ് ഇമ്പോർട്ട് വരുമ്പോൾ തന്നെ അവരൊക്കെ ശ്രദ്ധിക്കും. അപ്പം എന്നാൽ ഇന്ത്യ തന്നെ ചെയ്യണം, നമുക്കിപ്പോൾ ടാലൻറ്റിന് ഒരു കുറവില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് എഫ് ഡി എ ഇവിടെ വന്ന് നമ്മുടെ മരുന്നുൽപാദനശാലകളൊക്കെ പരിശോധിക്കുന്നില്ലേ? അമേരിക്കയിൽ വിൽക്കുന്ന മരുന്നുകളൊക്കെ പൂനായിലും മഹാരാഷ്ട്രയിലും ഹൈദരാബാദിലും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജനറിക് ആയതുകൊണ്ട് ചീപ്പറാണ്. ചീപ്പറാണ്, പക്ഷെ ആ ലാബൊക്കെ സർപ്രൈസ് വിസിറ്റാണ്, മിന്നൽ പരിശോധനയാണ് എഫ് ഡി എ. നമ്മുടെ മേജറായിട്ടുള്ള രണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആർ ഇൻ ട്രബിളിനാവും. ഇവരുടെ ലബോറട്ടറികളിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ ആ ഉൽപ്പാദന നിലവാരം അന്താരാഷ്ട്ര എഫ് ഡി അംഗീകരിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ഇംഗ്ലണ്ടിന് ചെയ്യേണ്ടത്. അമേരിക്കയിൽ നിന്ന് ഗോതമ്പോ അല്ലെങ്കിൽ ചോളമോ അരിയോ കടത്തിയതുമായിട്ട് അവിടെ സർപ്രൈസ് ചെക്ക് ചെയ്യാനുള്ള അധികാരം അവകാശം അവർ നിലനിർത്തണം. അവരുടെ ക്ലിയറൻസ് ഉണ്ടെങ്കിലേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ല, പക്ഷേ അവർക്കിപ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം, ഇപ്പം അവരുമായിട്ടുള്ള ട്രേഡ് ഡീൽ ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യാം, അടുത്ത 15 മാസം കൂടെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ അന്നേരം ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഡീൽ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം ബോറിസ് ജോൺസണ് ഡൊണാൾഡ് ട്രംപുമായിട്ട് കുറച്ച് ഒരു നല്ല ബന്ധം കൂടെ ഉള്ളത് കൊണ്ട് അമേരിക്ക റെസ്ക്യൂവിന് വരും എന്നുള്ളതാണ് യൂറോപ്പിൻ്റെ ആശങ്ക. അതെ, അത് ശരിയാണ്. കുറേ വിട്ടുവീഴ്ച രണ്ട് വശത്തും വേണ്ടി വരും. പക്ഷേ ജനങ്ങളുടെ ആയുസ്സോ ആരോഗ്യമോ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ക്രയവിക്രയത്തിന് ഒരു രാജ്യവും ഇന്നത്തെ കാലത്ത് ഒരുങ്ങും തോന്നുന്നില്ല. അതിൻ്റെ ചെക്സ് ആൻഡ് ബാലൻസ് അതാത് രാജ്യങ്ങളിൽ തന്നെ ഇപ്പോഴുണ്ട്, പണ്ടത്തെ പോലെയല്ല. ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പോലും ഇതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം എങ്ങനെയെങ്കിലും വികസിക്കണം, എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയല്ല ഇന്ത്യയിലുള്ള. മാറി, എൻ്റെ ഞാനിപ്പം 40 കൊല്ലം അമേരിക്കയിലാണെങ്കിലും എല്ലാ വർഷവും ഞാനിവിടെ കുറഞ്ഞതൊരു 2-3 ആഴ്ച, ചിലപ്പോൾ 2 മാസം നിന്നിരിക്കും. ഒരുപാട് മാറ്റം വന്നു പോയിട്ടെ. പഴയ പ്രൈവറ്റ് സെക്ടറിലെ സർവീസ് ഇൻഡസ്ട്രി ഒക്കെ ഈസ് കമ്പയറബിൾ ടു ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. എത്രയോ നല്ല ഹോട്ടലുകളാണ് നമുക്കുള്ളത്, നല്ല ഫുഡ്, നല്ല സർവീസ്, നല്ല ക്ലീൻ റൂംസ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണും. ബട്ട് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് പോയി. പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ചിലതൊക്കെ ലോക നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ അതൊരു കൺട്രോളിലൂടെ തന്നെയാണ് നമ്മളുടെ വികസനം നടത്തുന്നത്. അതെ, കുറച്ചുകൂടെ വേണം, സംശയമൊന്നുമില്ല. കേരളത്തിൽ നമുക്ക് നമ്മുടേതായ പരിമിതിയുണ്ട്. ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇപ്പം അമേരിക്ക അല്ല, ചൈന പോലൊരു രാജ്യം വരുന്നെങ്കിൽ നമ്മളതിനേക്കാളൊക്കെ മുമ്പേ അങ്ങ് എത്തിക്കഴിഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൊറോണ വൈറസ് ചൈനയിൽ വന്നത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തായിരുന്നെങ്കിൽ ഇത്രമാത്രം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഫുകുഷിമ ജപ്പാനിലായതുകൊണ്ട് അത് കണ്ടെയ്ൻ ചെയ്യപ്പെട്ടു, അതുപോലെ ചൈനയിലായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ ചൈന ഒരു ഹീറോ ആയി മാറാനുള്ള സാധ്യതയും ഉണ്ട്. അവർക്ക് ഹീറോ ഹീറോയിക് ആക്ട് ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ നമ്മൾ മടിക്കരുത്. ഇപ്പോൾ അവർ ചെയ്യുന്ന എന്തായാലും നല്ല കാര്യങ്ങളാണ്. അവർ ആ ഹുവാങ് മുഴുവൻ കണ്ടെയ്ൻ ചെയ്ത് 11 മില്യൺ ആൾക്കാരെ താമസിക്കുന്ന സ്ഥലത്തെ ആശുപത്രി ഒരുപാട് ഹാർഡ്ഷിപ്പ് ഉണ്ടായിട്ടും ഒത്തിരി ഹാർഡ്ഷിപ്പ് ഉണ്ടായിട്ടും അത് ലോകത്തിനോട് റൂത്ത്ലെസ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ചെയ്യല്ലേ? അവർക്ക് ഇലക്ഷൻ പോകണ്ടല്ലോ, വോട്ട് വേണ്ട. വേണ്ട. പക്ഷേ ഇപ്പോഴത്തെ പ്രഡിക്ഷൻ അമേരിക്ക ചൈനയുടെ ഭരണ സംവിധാനത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള മുന്നോടിയാണിതെന്നാണ്. കാരണം ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. ഓരോ രാജ്യത്തിൻ്റെയും പിന്നെ വലിയ മാറ്റങ്ങൾക്ക് മുമ്പായിട്ട് ഒന്നിലും വലിയ ക്ഷാമം അല്ലെങ്കിൽ മഹാമാരി അല്ലെങ്കിൽ ഭൂമി കുലുക്കം ജനങ്ങളെ മുഴുവൻ പിടിച്ചൊളച്ച സംഭവങ്ങളെ തുടർന്നാണ് ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതിനകത്ത് ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്.